بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين مدينة النور كامبس غلد آخو شمان رنتبو 2020 ആണ് ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. ഉദ്ഘാടന സെഷൻ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനിതരായ നേതാക്കൾ, ക്യാമ്പസുകളിലെ ഫാക്കൽറ്റികൾ, വിദ്യാർത്ഥികൾ എല്ലാവരെയും മദീനത്തുന്നൂറിൻ്റെ മഹനീയ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹരിതാഭമായ ഈ ക്യാമ്പസ്, പ്രകാശിതമായ ക്യാമ്പസ്, മദീനത്തുന്നൂറിനെ തേടി വരുന്ന ശലഭങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, മലയാളികൾ അധിവസിക്കുന്ന കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെ അല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് മറ്റു ഭാഷക്കാരും വിദേശികളുമടക്കം തേടി വരുന്ന ഈ വിജ്ഞാന നഗരം, പ്രകാശനഗരം, അത് വിജ്ഞാനത്തിൻ്റെ നഗരമാണ്. ഒരേ ക്യാമ്പസിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആവശ്യക്കാർ ഏറി വരികയും അവരേറെയും അർഹരായി തീരുകയും ചെയ്തപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് 15 ക്യാമ്പസുകളിലായി മദീനത്തുന്നൂർ ഇന്ന് നടക്കുന്നത്. തെക്ക് കൊയിലം മുതൽ വടക്ക് കാസർഗോഡ് വരെ കർണാടകയിലെ ദക്ഷിണ കനറ കൊടക് ഡിസ്ട്രിക്റ്റുകളും ബംഗളൂരുവും എല്ലാം നമ്മുടെ ക്യാമ്പസിന്റെ ഭാഗമാണ്. കഴിഞ്ഞ വർഷമാണ് ഇന്റർ സ്റ്റേറ്റ് കോമ്പറ്റീഷനുകൾ നാം ആരംഭിച്ചത്. അന്തർ സംസ്ഥാന മത്സര പരിപാടികൾ കലാസാഹിത്യ രംഗത്ത് ബംഗളൂരുവിൽ വെച്ച് നടന്ന പ്രോഗ്രാം ഈ വർഷം കൊൽക്കത്തയിൽ വെച്ചാണ് ഇൻഷാല്ലാ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത്. ഇത് കേവലം ഒരു സാഹിത്യ കലാ മത്സര പരിപാടികൾ അല്ല, മറിച്ച് മദീനത്തുന്നൂർ എന്ന് പറയുന്ന വിശാലമായ വിദ്യാകുടുംബത്തിൻ്റെ വാർഷിക സംഗമം കൂടിയാണ്. വർഷത്തിലൊരിക്കലാണ് ഇങ്ങനെ എല്ലാവരും ഇവിടെ ഒത്തുചേരുന്നത്. 1500 വരുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് താമസിക്കാനും ഉറങ്ങാനും ഭക്ഷിക്കാനും കലാവിരുന്നുകൾ ആസ്വദിക്കാനും എല്ലാം ഉള്ള 3 ദിവസം. തീർച്ചയായും അത് ഒരനുഭവം തന്നെയായിരിക്കും. ഇങ്ങനെ ക്യാമ്പ് ചെയ്യൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. മദീനയിലെ മസ്ജിദിൽ ഉസ്തുവാനത്തുൽ വഫ്ദ് ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തൂണിൽ അടയാളപ്പെടുത്തിയത് കാണാം. വഫൂദുകൾ, ക്യാമ്പുകൾ വന്ന് യുവാക്കളുടെ ക്യാമ്പുകൾ, യൂത്ത് ക്യാമ്പ്, അതുപോലെ ഗ്രാമീണരുടെ ക്യാമ്പുകൾ, പലതരത്തിലുള്ള ക്യാമ്പുകൾ മദീന മസ്ജിദിൽ നടന്നിട്ടുണ്ട്. യൂത്ത് ക്യാമ്പിന് വന്ന മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഹദീസ് ഇമാം ബുഖാരി 20 സ്ഥലത്ത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആ ഹദീസിൽ നിന്നുള്ള വിവിധ പൊരുളുകൾക്ക് വേണ്ടി. ആ 20 ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം ആയിരുന്നു.
ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡീലിംഗുകൾ വളരെ മനോഹരമായിരുന്നു. അവിടുത്തെ ഓരോ അനക്കങ്ങളും ഞങ്ങൾക്ക് വലിയ പാഠമായിരുന്നു. തിരിച്ചുപോകുമ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ഗ്രാമങ്ങളിലെ നാട്ടിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വിജ്ഞാനമാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും പ്രാഥമിക മതകാര്യങ്ങൾ 20 ദിവസത്തെ ക്യാമ്പിലൂടെ പഠിപ്പിച്ചു. 20 ദിവസം പൂർത്തിയായപ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം വീട്ടിൽ പോകാൻ പൂതിയാകുന്നുണ്ടല്ലേ, അതുകൊണ്ട് എല്ലാവരും പൊയ്ക്കൊള്ളൂ, ക്യാമ്പ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതേ രൂപത്തിൽ തന്നെ 3 ഡേയ്സ് ക്യാമ്പ്, 1 ഡേ ക്യാമ്പ്, നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളും ചെറു ക്യാമ്പുകളുമുണ്ട്. അക്കൂട്ടത്തിലുള്ള ഒരു ക്യാമ്പാണ് നമ്മുടെ. ഇവിടെ ഇരിക്കുന്ന ഈ 3 ദിവസങ്ങളിൽ നമ്മുടെ മസ്ജിദിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ബാക്കിയുള്ളവർ പുറത്തും ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ദൃശ്യം, അതാണ് നമുക്ക് കാണേണ്ടത്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഉള്ള ഖുർആൻ പാരായണവും അദ്ക്കാറുകളുടെ റിയാദയും, റിയാദത്തുബിൽ അദ്ക്കാർ എന്ന് പറയുന്ന മെഡിറ്റേഷണൽ എക്സസൈസ്, മറ്റു നിസ്കാരങ്ങൾക്ക് ശേഷം ഉള്ള ദുആകളും, അസറിന് ശേഷം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തുകൊണ്ട് ദാരിദ്ര്യമകലാനും ഐശ്വര്യമുണ്ടാകാനും വേണ്ടിയുള്ള പ്രാർത്ഥന, ഫജറിന് മുമ്പേ മസ്ജിദിൽ ഒത്തുചേർന്ന് ഹദറമി അദ്ക്കാറുകൾ ചൊല്ലുന്ന നമ്മുടെ ക്യാമ്പസുകളിൽ നാം പരിശീലിച്ചു വരുന്ന കാര്യങ്ങൾ, അതൊന്നിച്ച് മാതൃ ക്യാമ്പസിൽ പരിശീലിക്കാനും ഒത്തുചേരാനും ഉള്ള അവസരമാണിത്. ബഹുമാന്യരായ നേതാക്കന്മാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും മറ്റ് പ്രഭാഷണങ്ങൾ നടത്താനും ഇവിടെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് പ്രകാശനങ്ങളും പ്രദർശനങ്ങളും പലതും വരാനുണ്ട്. മത്സര പരിപാടികൾ, അത് നമ്മുടെ കഴിവുകൾ പരിശോധിച്ച് മുന്നോട്ട് ഗമിക്കാൻ വേണ്ടിയാണ്. തസാബു വസാബിഖൂൻ വസാബിഖൂൻ അൽ അവ്വലൂൻ മിനൽ മുഹാജിരീൻ വൽ അൻസാർ, മുന്നിട്ട് വന്നവർ മുന്നോട്ട് വന്നവർ എന്ന് ഖുർആൻ പറയുന്ന സാബിഖീൻ എന്ന് പറഞ്ഞിട്ട്, വസാബിഖാത്തി സബ്ഖ, മത്സരത്തിൽ സംബന്ധിക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ മത്സരങ്ങളെല്ലാം എന്തിനുള്ള മത്സരമാണ്? നന്മയിലേക്കുള്ള മുന്നേറ്റമാണ്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മത്സരമാണ്, എനിക്ക് മുന്നിലെത്തണം എന്നുള്ള മത്സരം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൻ്റെ ഡിസിപ്ലിനിൽ പഠിപ്പിച്ചു, ആദ്യമെത്തുന്നവൻ ആദ്യം, ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് കം ഫസ്റ്റ് ചാൻസ്, ആദ്യം വരുന്ന ആൾക്ക് ആദ്യത്തെ ചാൻസ്. അപ്പോൾ നിസ്കാരത്തിന് വരുന്നവൻ ഒന്നാമത് വരട്ടെ, ഒന്നാമത്തെ സൊഫിലിരിക്കട്ടെ, പിന്നെ വരുന്നവൻ വലത്തും ഇടത്തും സൊഫ് നിറഞ്ഞാൽ അടുത്ത സൊഫിൽ, അങ്ങനെ ഒരു നിറഞ്ഞ അച്ചടക്കമുള്ള ഒരു ഉമ്മത്തിനെയാണ് ഈ സൊഫ് നൃത്തത്തിലൂടെ പരിശീലിപ്പിക്കുന്നത്. അച്ചടക്കമുള്ള ഒരു രീതി നമ്മുടെ ജീവിതത്തിലുടനീളം പഠിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ട്, മോസ്റ്റ് വെൽക്കം ഗസ് മർഹബ, അൽഹംദുലില്ലാ. സോ ഈ മത്സരങ്ങളെന്ന് പറയുന്നത് ആരാണ് മുൻപിലെത്തുക, ആരുടേതാണ് മെച്ചപ്പെട്ടത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. മസ്ജിദിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കായിക മത്സരം നടത്തിച്ചിരുന്നു. അബ്സീനിയക്കാരായ മാർഷൽ ആർട്സ് വിദഗ്ധരെ കൊണ്ട് മസ്ജിദിൽ വെച്ച്
അഭ്യാസങ്ങൾ, മാർഷൽ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് മസ്ജിദിൽ വെച്ച് പ്രദർശനം നടത്തിയിരുന്നു. അങ്ങനെ കലായും കലയും കായികവും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നാക്കിൻ്റെയും വാക്കിൻ്റെയും മത്സരങ്ങളാണ് നടക്കുന്നത്. നാക്കും വാക്കുമാണ് തൂലികയും ഭാഷയുമാണ് നമ്മുടെ ആയുധങ്ങൾ. വിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ അഖീദയും അന്തസത്തയും മഹത്തായ സംസ്കാരവും ലോകത്തിന് പകർന്നു കൊടുക്കണം. അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച വലിയ സന്ദേശം, അവരേത് മതക്കാരായിരുന്നാലും അവരെ സ്വീകരിക്കുക. വഇൻ അഹദുൻ മിനൽ മുശ്രിഖീന സ്തജാറക്, അവിശ്വാസികളായ ആളുകളാണെങ്കിൽ പോലും അവർ നിങ്ങളോട് അഭയം തേടി വന്നാൽ ഫഅജിർഹു, അവർക്ക് അഭയം കൊടുക്കണം, അവർക്ക് നല്ലത് കേൾക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കണം, അവരെ നിർഭയമായ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കണം. വഴിയിൽ പോലും അവർക്കൊരപകടമുണ്ടാകാൻ പാടില്ല. അങ്ങനെ പഠിപ്പിച്ച ഇസ്ലാം വ്യക്തമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, മുസ്ലിമാണെങ്കിൽ എന്നല്ല, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ, നിന്റെ വിശ്വാസിയല്ലാത്ത നിന്റെ ആദർശത്തിന് പുറത്തുള്ള ഒരാളാണെങ്കിലും ഫഅജിർഹു, അവർക്ക് അഭയം നൽകണം. അങ്ങനെ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ പക്ഷേ അപകട നിബിഡമായ അബദ്ധ നിബിഡമായ ഖുർആൻ ട്രാൻസ്ലേഷനുകളുടെ കാരണമായി ആളുകൾ വിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിക്കാനും ആ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള ആസൂത്രണങ്ങൾക്ക് വിധേയമായി മുസ്ലിം എന്നെ ദ്രോഹിക്കും എന്ന ഒരു ഫോബിയ, ഇസ്ലാമോ ഫോബിയ, മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ എന്നെ ദ്രോഹിക്കും എന്നുള്ള ഒരു വിചാരമാണ് ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. അത് അവർ പഠിച്ചിരിക്കുന്ന തെറ്റായ ഒരു സത്യം അതെന്താണ്? മുസ്ലിം എന്നെ ദ്രോഹിക്കും എന്നതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാണ്, അവൻ ഭീകരവാദിയാണ് എന്ന തെറ്റായ ഒരു സത്യമാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയാണത് സത്യമാകുന്നത്? സുദുഖ് എന്ന് പറഞ്ഞാൽ വാക്കിനോട് യോജിച്ചതാണ് സുദുഖ്. ആ നിലക്ക് നോക്കുമ്പോൾ അത് തെറ്റാണ്. സുദുഖ് എന്ന് പറയുമ്പോൾ കൽബിലുള്ള ദിഹിലുള്ള കാര്യത്തോട് യോജിച്ചതാണെങ്കിലോ അവർ മനസ്സിലാക്കിയത് സത്യമാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് സത്യം അല്ല, അത് സത്യമാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് എന്ന് വെക്കുമ്പോൾ അങ്ങനെ മുസ്ലിം എന്നെ കണ്ടാൽ ദ്രോഹിക്കും എന്ന് മനസ്സിലാക്കിയ ഒരാൾ മുസ്ലിമിനെ പേടിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? അപ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മുസ്ലിം എന്നെ ദ്രോഹിക്കുകയില്ല, മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവനല്ല. അതാണ് മർക്കസ് ഗുജറാത്ത് സ്ഥാപനങ്ങളിലൂടെ ചെയ്തിട്ടുള്ളത്. ഭീകര അന്തരീക്ഷമുണ്ടായ വംശഹത്യയുടെ ഇടമായി മാറി 2000-ലേറെ ആളുകൾ 2000 ആണ്ടിൽ വധിക്കപ്പെട്ട് കരിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട ആ മണ്ണിലേക്ക് ഇനി ഞങ്ങൾ എങ്ങനെ പോകും എന്ന് ചിന്തിക്കുന്നതിന് പകരം മർക്കസിൻ്റെ മക്കൾ ഗുജറാത്തിൻ്റെ മണ്ണിൽ ചെന്ന് സ്കൂളുണ്ടാക്കി. ആ സ്കൂളിൽ പഠിക്കാൻ മുസ്ലിം കുട്ടികൾ മാത്രമേ വന്നുള്ളൂ. അവിടെ പഠിപ്പിക്കാനും തദ്ദേശീയരായ ആളുകൾ മുസ്ലിംകളല്ലാത്തവർ വരാൻ മടിച്ചു. ജോലിയില്ലാതായപ്പോൾ, അന്നം കിട്ടാതായപ്പോൾ കിട്ടിയ സ്ഥലം എന്ന് കരുതിയിട്ട് വന്നു ചേർന്ന അമുസ്ലിംകളായ ആളുകളുടെ ഫീഡ്ബാക്കാണ് അവർ പറയുന്നു, എനിക്ക് പേടിച്ചുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. വയറ്റിൽ പിഴപ്പിന് വിശപ്പിന് പരിഹാരമായി ഒരു ജോലി എന്നത് എന്ത് പ്രതിസന്ധിയിലും എടുക്കണമല്ലോ, അങ്ങനെയാണ് വന്നത്. ഇവിടെ വന്ന് കുറച്ചു ദിവസം നിന്നപ്പോൾ മുസ്ലിംകളുടെ സ്നേഹമിശ്രണമായ സ്വഭാവം അതെനിക്ക് മനസ്സിലായി. അവരുടെ ശുദ്ധിയും വൃത്തിയും അതിനവർ കൊടുക്കുന്ന പ്രാധാന്യവും എനിക്ക് മനസ്സിലായി. എന്നെ കണ്ട് കുറേ ആളുകൾ ഇവിടെ വന്നു. ഇനി ഈ നാട്ടിൽ കലാപമുണ്ടാവുകയില്ല. അപ്പം ഇവിടെ സൂഫികൾ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്,
എല്ലാം മതക്കാരുമായി ഇടപഴകി കൂടിച്ചേർന്ന് നേർച്ചകൾ നടത്തിയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. നിങ്ങൾ മാത്രം കേട്ടാൽ പോരെ നിങ്ങളുടെ ആശയങ്ങൾ, മറ്റുള്ളവർ കൂടി നിങ്ങളുടെ കൂടെ ജീവിച്ച് പഠിച്ചത് മനസ്സിലാക്കി അവർ വിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ എല്ലാ മതക്കാരും വന്നു ചേർന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും അല്ലാത്തവരും അവരോടൊപ്പം നിന്നു. മമ്പുറം തങ്ങൾ ഉപ്പാപ്പയോടൊപ്പം നിന്നു. ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിലും ആഫീസിലും അന്യമതത്തിൽപ്പെട്ട ആളുകൾ കൂടെ നിന്നു. ഔറംഗസീബ് ആലംഗീറിൻ്റെ കൂടെയും മറ്റുള്ളവരുണ്ടായി. അങ്ങനെ വിശുദ്ധ ഇസ്ലാമിനെ അവർ നോക്കിപ്പഠിച്ചു. ഇസ്ലാം തീപ്പന്തമാണ്, അടുക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ തൊടാൻ പറ്റില്ല എന്നുള്ള ആശയങ്ങൾ വിശുദ്ധ ഖുർആനിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ പഠിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഈ തരത്തിലുള്ള ചിന്താഗതികളെല്ലാം ഉണ്ടായിരിക്കുന്നത്. മിഷ്കാത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയുന്നത് എന്താണ്? എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഭരണാധികാരികളുടെ ഹൃദയം എൻ്റെ കൈകളിലാണ്. അല്ലാഹു തആല പറയുന്നു, എൻ്റെ ഉമ്മത്ത് എനിക്ക് വഴിപ്പെട്ടാൽ ഭരണാധികാരികളുടെ മനസ്സിൽ അവരോട് സ്നേഹവും അനുകമ്പയും ഞാൻ ഇട്ടുകൊടുക്കും. എൻ്റെ ഉമ്മത്ത്, എൻ്റെ അടിമകൾ എനിക്ക് വഴിപ്പെട്ടില്ല എങ്കിൽ അവരോട് വളരെ കഠിനമായ ഹൃദയം ഭരണാധികാരികളുടെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുക്കും. അതുകൊണ്ട് അവർ ഈ ഉമ്മത്തിനെ, അവർ എൻ്റെ ഈ അടിമകളെ കഠിനമായി പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങളൊരിക്കലും ഭരണാധികാരികൾക്കെതിരെ ദുആ ചെയ്ത് സമയം കളയണ്ട. വലാ തുഷ്ഗലു അൻഫുസകും ബിദ്ദുആഇ ആലൽ മുലൂക്കി, ഭരണാധികാരികൾക്ക് എതിരെ ദുആ ചെയ്തിട്ട് നിങ്ങൾ സമയം കളയണ്ട. വലാക്കിൻ തദറഉ ഇലല്ലാഹി വർജിഉ ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുകയും തൗബ ചെയ്യുകയും ബിസ്ദിക്രി വത്ത വലാക്കിൻ ഇഷ്ഗലു അൻഷ്ഗലു അൻഫുസകും ബിസ്ദിക്രി വത്തദറഉഇ, ദിക്ര കൊണ്ടും ഇബാദത്ത് കൊണ്ടും വിനയം കൊണ്ടും ഇബാദത്ത് കൊണ്ടും നിങ്ങൾ ജോലിയാവുക. അങ്ങനെ നിങ്ങൾ നന്നായാൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് യാതൊരു ദ്രോഹവും ഉണ്ടാവുകയില്ല. ഇവിടെ നാം ആണ് നന്നാകേണ്ടത്. നാം നന്നാവുകയാണ് വേണ്ടത്. നാം നന്നാകാൻ വേണ്ടി, അങ്ങനെ നാം നന്നായാൽ നമ്മിലൂടെ മറ്റുള്ളവരും നന്നാകുന്നു, അങ്ങനെ നാട് നന്നാകുന്നു. അത് പഠിക്കാനാണ് ഈ മദ്രസകളിൽ നാം പഠിക്കുന്നത്. അത് പകർത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഈ മദ്രസകളിൽ നിന്ന് നാം പുറത്തിറങ്ങുന്നത്. നൂറാനികളും റബ്ബാനികളും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആ ഒരു ധർമ്മത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന കൊച്ചുബാലന്മാർ, പുതിയ ജനറേഷൻ, 10-ാം ക്ലാസ് കഴിഞ്ഞു വന്നവർ ഇൻഷാല്ലാ ആ ഒരു വലിയ ദൗത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രവർത്തിച്ച് മുന്നേറാൻ വേണ്ടിയുള്ള ആഗ്രഹവും നിയ്യത്തുമായാണ് നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടുഡേ ഫോർച്ചുനേറ്റ്ലി വി ഹാവ് എ വെരി ഇമ്പോർട്ടൻ്റ് ഗസ്റ്റ് being Madinatunnur, the first campus of its kind where we receive the foreign delegates, foreign students, where we have a Canada house. The Canadian people came here, they studied here, they went back to Canada. They are studying in university, same time they are leading Juma prayer, they are leading Maulid and other programs. We have here the students from New Zealand, Fiji, and we had students from Australia, Maldives, Singapore. We always receive students from different places, and now as a big growth of this campus, now Markaz Knowledge City is getting ready to receive hundreds of foreign ahbab, foreign lovers of Islam. Alhamdulillah. So here today Haji Rafiq from USA. Haji Rafiq, most welcome to you. Malayala riya? No, Malayala. Like, you know Malayala, Muhyiddin Mala? Yeah. Yes.
You know Muhyiddin Mala? You don't know. Mr. Mansoor, no? Yeah, Mansoor is our student. Fiji, some people came from Fiji before 2 years. 2 years or 4 years in our Multaka, one doctor from Coimbatore. Then he told, in Fiji, we have manyachore, tengachore, nayyabam, kalatabam. So this Kerala culture. And we know as Mankus Maulid, Rifai Maulid, Muhyiddin Maulid, and so and so. So many years ago, who migrated from India, they or their fathers or grandfathers, now their new generation, Mr. Mansoor and the other one, Mr. Kamar. What was his name? Rihan. All came here. So they are also studying here. So Haji Rafiq, I welcome on behalf of Madinatul Noor campus to this grand function of the gathering of the students on literary competition and first. And also we have Muhammad Ja'far Ali Amjadi from Fiji and Haji Shafiq from also from Fiji. And inshallah, we hope within these 3 days we will receive more friends who came along with Shaykhul Islam Muhyiddin Shah Faizi, as well as Muhammad Faizi from America. So ivide innathe nammude ee paripadi ulghadanam cheyyunnathu bahumaniraya Markazile senior mudarrisum ഉപാധ്യക്ഷനും മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റും എല്ലാമായ നമുക്ക് സുപരിചിതനായ ബഹുമാനരായ കട്ടിപ്പാറ ഉസ്താദ് അവർകളാണ്. ബഹുമാനരായ കട്ടിപ്പാറ ഉസ്താദ് അവർകളെ ഞാൻ പ്രത്യേകമായി ക്യാമ്പസിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥന നടത്തിയത് സയ്യിദ് അലവി മഷ്ഹൂർ ആറ്റഗോയ തങ്ങൾ അവർ നിങ്ങൾക്ക് സുപരിചിതരാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദുമാർ, അതുപോലെ നാസർ സക്കാഫി ഉൾപ്പെടെയുള്ള ഓഫ് ക്യാമ്പസുകളിലെ മുഴുവൻ ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.